നമസ്കാരം എല്ലാവർക്കും. കേരള കരിയേഴ്സിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ KPSC ഗസറ്റഡ് ഡേറ്റ് 30/7/2022 പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ ലെക്ചറർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അതിൽ ഗവൺമെൻറ് പോളിടെക്നിക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത് എന്ന നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാനായി പോകുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേരള PSC പബ്ലിഷ് ചെയ്ത നോട്ടിഫിക്കേഷനിലെ കാറ്റഗറി നമ്പർ 250/2022 ഡിപ്പാർട്ട്മെൻറ്റ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതിൽ ഗവൺമെൻറ് പോളിടെക്നിക്സിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. തസ്തികയുടെ പേര് ലെക്ചറർ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ്. സാലറി എന്ന് പറയുന്നത് AICT സ്കെയിൽ അനുസരിച്ചായിരിക്കും സാലറിയായി ലഭിക്കുന്നത്. എല്ലാവർക്കും ലെക്ചറർ എന്ന് പറയുന്ന സാലറി ആയിരിക്കും, അതും ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആയതുകൊണ്ട് AICTE സ്കെയിൽ അനുസരിച്ചുള്ള സാലറി ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. നമ്പർ ഓഫ് വേക്കൻസി, ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത് 3 വേക്കൻസികളാണ്. ഈ വേക്കൻസികൾ ഇനിയും കൂടാനുള്ള സാധ്യതകളുണ്ട്. നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് വൈഡായാണ്. അതിൽ ഡയറക്റ്റ് ജനറൽ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനിലാണ് ഇത് വരുന്നത്. മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 20 മുതൽ 39 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് 2/1/1983 1/1/2002 ഇടയിൽ ജനിച്ചിട്ടുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അതോടൊപ്പം ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് കേരള PSCയുടെ യൂഷ്വൽ ഏജ് റിലാക്സേഷനും ഉള്ളതാണ്. ക്വാളിഫിക്കേഷൻ, അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് ക്ലാസ് ബാച്ചുലർ ഡിഗ്രി ഇൻ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജി പാസ്സായിരിക്കേണ്ടതാണ്. അതായത് ഇവിടെ അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിലാണ്. അതിൽ ബാച്ചുലേഴ്സ് ഓഫ് ഡിഗ്രി പാസ്സായിരിക്കേണ്ടതാണ്, അതും ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായിരിക്കേണ്ടതാണ്. ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ പാസ്സായിരിക്കേണ്ടതാണ്, അത് എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ പാസ്സായിട്ടുള്ളവർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അത് പഠിച്ചത് റെഗുലർ കോഴ്സിൽ പഠിച്ചിട്ടുള്ളവർക്ക് മാത്രമേ ഇത് അപേക്ഷിക്കാനായി പറ്റുകയുള്ളൂ. അതും ഫസ്റ്റ് ക്ലാസ് ബാച്ചുലർ ഡിഗ്രി തന്നെ വേണം. അപ്രോപ്രിയേറ്റ് ബ്രാഞ്ചായി പറഞ്ഞിരിക്കുന്നത് ഓട്ടോമൊബൈലാണ്. അതിൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ടെക്നോളജിയിൽ പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൽ ബേസിക് ക്വാളിഫിക്കേഷൻ റിക്വയർഡ് ഇൻ ഓർഡർ ഓഫ് പ്രിഫറൻസായി അവർ പറഞ്ഞിരിക്കുന്നത്, അതിൽ ആദ്യമായി പറഞ്ഞിരിക്കുന്നത് ഡിഗ്രി ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ അല്ലെങ്കിൽ ഡിഗ്രി ഇൻ മെക്കാനിക്കൽ, അതിൽ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് പാസ്സായിട്ടുള്ളവരോ. അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അപ്രോപ്രിയേറ്റ് ബ്രാഞ്ച് ഒന്നും കൂടി ഡിഫൈൻ ചെയ്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ പാസ്സായിട്ടുള്ളവർക്കാണ് ഈ അപ്ലിക്കേഷൻ അയക്കാനായി പറ്റുകയുള്ളൂ. അവർ പ്രിഫർ ചെയ്തിരിക്കുന്നു, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിലുള്ളവർക്കാണ് പ്രിഫർ ചെയ്തിരിക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്ലിക്കേഷൻ എലിജിബിലിറ്റി, മെയിൽ ആൻഡ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് രണ്ടുപേർക്കും ഈ അപ്ലിക്കേഷൻ അയക്കാവുന്നതാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. അപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 31/8/2022. ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനായി മറക്കരുത്. അതേപോലെ നിങ്ങൾക്ക് ഡെയിലി ജോബ് അപ്ഡേറ്റ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് വേണ്ടി കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെയും കേരള കരിയേഴ്സ് യൂട്യൂബ് ചാനൽ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.